എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ നമ്മളുള്ളത് ആസാമിലാണ്. പക്ഷേ ഇന്നത്തെ നമ്മുടെ യാത്ര നമ്മുടെ തൊട്ട അയൽരാജ്യമായ ഭൂട്ടാനിലേക്കാണ്. പുത്തേ ട്രാവലറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോഴേ നമ്മൾ മേഘാലയയ്ക്ക് പോയപ്പം നമ്മുടെ സുജിത് വായിയെ പരിചയപ്പെട്ടില്ലായിരുന്നു. അപ്പോൾ സുജിത് വായിയുടെ നാടാണിത്. അപ്പോൾ ഇവിടെ ഒരു നാടൻ ചായക്കട ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വാഷ്റൂമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ റെഡിയാകുന്ന സമയത്ത് നമ്മുടെ ക്യാമറാമാനും ജോബിയും കൂടെ പോയി ചായ കുടിച്ചു. ഇന്ന് ഭൂട്ടാനിലോട്ട് പോകാനായിട്ടേ മേക്കപ്പ് ഒക്കെ ചെയ്ത ഒരാൾ വരുന്നുണ്ടോ? ആ റെഡിയാ റെഡിയാ. രാവിലെ ഇവിടെ ഓറഞ്ച് വയ്ക്കാൻ കുറച്ച് പെൺകുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് വേണമായിരുന്നു തന്നെ നോക്കിയാലോ എന്ന് ഇവിടെ ഒന്ന് പറയാ. എങ്ങനെയുണ്ട്? ഞാനുള്ള കാര്യമില്ലേ പറഞ്ഞു. ആ ഉള്ള കാര്യം നോക്കിക്കോ, ഞങ്ങൾ പോയിട്ട് വരാനാ. പറഞ്ഞത് ഇതാണ് നമ്മുടെ ഓറഞ്ച് കച്ചവടക്കാരൊക്കെ. അവരുടെ ഡ്രസ്സൊക്കെ കണ്ടോ എന്ത് രസമാണ്. രാവിലെ ഓറഞ്ചും കൊണ്ടൊക്കെ വന്ന് കച്ചവടം തുടങ്ങാനുള്ള പ്ലാനിൽ ഒരുക്കത്തിലവർ. കൊട്ടക്കച്ചവടക്കാരൻ പോന്നേണ്ടോ? അപ്പോൾ സുജിത് വായിയുടെ കടയുടെ അടുത്ത് തന്നെ നമ്മുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. അപ്പോൾ വണ്ടിയൊക്കെ നമ്മളിവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് സുജിത് വായിയുടെ കൂടെയാണ് നമ്മൾ ഭൂട്ടാനിലേക്ക് പോകുന്നത്. പക്ഷേ അവിടെ ചെന്നാലേ അറിയത്തുള്ളൂ എങ്ങനെയാണെന്നുള്ള കാര്യം. അകത്തോട്ട് കയറാൻ പറ്റുമോ അതോ തിരിച്ചു പോകേണ്ടി വരുമോ? അല്ലല്ല, പോകാൻ പറ്റുമെന്ന് സുജിത് പറയുന്നേ. അവിടെ ചെന്നിട്ട് നോക്കാം നോക്കാം. അപ്പോൾ നമ്മൾ ഈ വണ്ടിയിലാണ് ഭൂട്ടാനിലേക്ക് പോകുന്നത്. അപ്പം സുജിത് വായി ആദ്യമേ കയറി ഇരുന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ കാണിക്കാം. ഇത് ഭൂട്ടാന്റെ ബസ്സായി വരുന്നത്. ഈ ഭൂട്ടാന്റെ ബസ് ഉണ്ടല്ലോ, അവിടുന്ന് ഇവിടെ ആളെ ഒന്നും ഇറക്കുകയും കയറ്റവും ഒന്നുമില്ല. ഭൂട്ടാനിന്റെ ആൾക്കാർ തന്നെയാണത്. അത് അവിടെ വേറൊരു സ്ഥലത്തേക്ക് പോകാനുള്ള, പക്ഷെ അവിടെ എല്ലാം ഹിൽസാ. അതുകൊണ്ട് ഇതിലെ ഇങ്ങനെ വന്നിട്ട് ഇവിടുന്ന് തന്നെ വേറൊരു ബോർഡർ ഉണ്ട്. ആ ബോർഡർ വഴി ഭൂട്ടാനിലേക്ക് പോകാൻ വേണ്ടിട്ട് വരുന്ന അങ്ങോട്ട് മറ്റേ ഹിൽസ് ആയതുകൊണ്ട് ഇതിലെ ലെവൽ റോഡ് ആയതുകൊണ്ട് ഇങ്ങനെ വന്ന് ആ അങ്ങോട്ട് തന്നെ പോകാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ചെറിയൊരു മാർക്കറ്റ് കണ്ടു. എപ്പോൾ മാർക്കറ്റ് കണ്ടാലും ഇറങ്ങാതിരിക്കാൻ തോന്നുമല്ലോ. അപ്പോൾ നമ്മൾ കാണാത്ത എന്തെങ്കിലും വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിലോ? അതല്ലേ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടോട്ട് ഇഷ്ടംപോലെ കൊട്ടയിരിക്കുന്നു. ഇതുപോലത്തെ കൊട്ടയുടെ അടപ്പാണെന്ന് തോന്നിയത്. ചോദിച്ചാലോ? അതെ ചോദിക്കാം. എനിക്ക് അബദ്ധം പറ്റി, ഇത് അടപ്പൊന്നും അല്ല, ഇത് അരി പേറ്റുന്ന സാധനം. ഇങ്ങനെ ഇതൊരെണ്ണം മേടിച്ചോണ്ട് വരാം, നല്ല രസമുണ്ട് കാണാന്. അതിന് ചെറുതും വലുതും ഒക്കെ ഉണ്ട്. പക്ഷെ ഇതല്ലല്ലോ ഇത്. അത് വേറെ, അത് മുറം പോലെ തന്നെ ആയിരിക്കും. മുറവാന്നേ മുറവാന്നേ മുറോ? ആ മുറവായിട്ടായിരിക്കും, വട്ടത്തിലുള്ള മുറോ. നമ്മുടെ ആ ഇതേ, ആ നമ്മുടെ ഇവിടെ ചതുരത്തിലുള്ള മുറല്ലേ ഉള്ളൂ, ഇത് വട്ടത്തിലുള്ള മുറോ. ഇതൊരെണ്ണം വേണ്ടേ നല്ലതല്ല, നമുക്ക് അവിടെ മീൻ പിടിക്കാൻ പോകാമായിരുന്നു. ഇത് മീൻ പിടിക്കുന്ന കേട്ടോ. അപ്പൊ ഇതിനകത്ത് മീൻ കോരി ഈ കുഞ്ഞു കൂടക്കകത്തോട്ടിടും. ഈ മാർക്കറ്റ് കൂടി എല്ലാം നടന്നിട്ട് എന്നെങ്കിലും ഒക്കെ മേടിച്ചുകൊണ്ട് പോകണ്ടേ നമ്മളാ. അപ്പോൾ ഇതേ ഈ കൊട്ടയ്ക്ക് 350 രൂപയും ഈ മുറത്തിന് 150 രൂപയും. നമ്മൾ വീട്ടിലൊക്കെ ഫുഡൊക്കെ കഴിക്കാനൊക്കെ ഇരിക്കുമ്പോൾ പരവതാനി പോലെ ഇടുകയല്ലേ, അങ്ങനെ ഇടുന്ന ഇത് പല പല ആവശ്യങ്ങൾക്ക്. അവിടെയൊക്കെ കുറേ മാർക്കറ്റുകളുണ്ട്, അതുകൊണ്ട് പച്ചക്കറിയുടെയൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസവും കണ്ടതല്ലേ. അതുകൊണ്ട് അങ്ങോട്ട് പോകണ്ട, നമുക്ക് ഭൂട്ടാനിലേക്ക് പോകാം. ഇവിടുത്തെ പോലീസ് സ്റ്റേഷനാ കേട്ടോ, നല്ല പോലീസ് സ്റ്റേഷൻ അല്ലേ. അതെ, അടുത്ത ഭൂട്ടാൻ്റെ വണ്ടി. ഭൂട്ടാൻ വണ്ടികൾ ഇഷ്ടംപോലെ വരുന്നുണ്ട്. അപ്പോൾ ഇത് ചെറിയ വഴിയാണ്, നമ്മൾ കുറച്ച് മുന്നോട്ട് ചെല്ലുമ്പോൾ പിന്നെ വനമാണ്. ഭൂട്ടാൻ്റെ ഒരു ലോറി വരുന്നുണ്ട്, BP3A. ഭൂട്ടാൻ്റെ വണ്ടിയാണ് അത്, കാറ്. പച്ച നമ്പർ പ്ലേറ്റ് ആട്ടോ, അത് ഇലക്ട്രിക് വണ്ടിയാണെന്ന് തോന്നുന്നില്ല. ആ ഇവിടുത്തെ അമ്പലമാണ്, അമ്പലമാണ്, ക്ഷേത്രമാണ്. അപ്പോൾ മന്ദിരമാണ്, മന്ദിര. ആ ആ അമ്പലം കണ്ടോ, ചെറിയൊരു ഭൂട്ടാൻ ടച്ച് ഉണ്ട് അതിന്. അതെ, ഈ വരുന്ന ലോറിയും ഭൂട്ടാനിൽ നിന്ന് വരുന്ന അല്ലേ. ഇതിപ്പോ ആസാമിലെ വണ്ടിയൊന്നും കാണാനില്ല, ഭൂട്ടാനിലെ വണ്ടിയെ കാണാനില്ല. അതെ അതെ, ബോർഡർ കടന്ന് ഇങ്ങോട്ട് വരുന്ന റുണിഘാട്ട പോലീസ് സ്റ്റേഷൻ ആയത്. ഇവിടെ എല്ലാം ഇഷ്ടം പോലെ ചായക്കട ഉണ്ടെന്ന്, ആ ഹോട്ടലുകളൊക്കെ ഉണ്ട്, ആൾക്കാരും ഉണ്ടല്ലോ. മേഘാലയിലൊന്നും നമ്മൾ വഴിയില്ല, ആൾക്കാരെ കാണാൻ കുറവല്ലേ. അത് ആസാം വണ്ടിയാ, ഭൂട്ടാൻ ബോർഡറിൽ നിന്ന് വരുന്നതാണ്, അവിടെ പോയിട്ട് വരുന്നതാണ്. നമ്മള് ഗലേപു ബോർഡർ വഴിയാണ് ഭൂട്ടാനിലേക്ക് പോകുന്നത്. 25 കിലോമീറ്റർ കൂടെ ഉള്ളൂ ഭൂട്ടാൻ ബോർഡറിലേക്ക്. NH 127 ആണ് റോഡ്. ഇത് ഇന്ത്യയുടെ ബസ്സാ, ആസാം ബസ്സാ. ഇത് ഈ ഒരു ബോർഡറിൽ നിന്ന് ആൾക്കാരെ കയറ്റി അടുത്ത ബോർഡറിൽ ഭൂട്ടാൻ ബോർഡറിലേക്ക് പോകും. എല്ലാവരും ജോലിക്ക് പോകാൻ തോന്നുന്നു രാവിലെ ട്രാക്ടറിൽ. ആ ഇവിടെ തൊട്ട് വനം തുടങ്ങി കേട്ടോ. അപ്പം മിക്കവാറും നമുക്ക് ആനയൊക്കെ വഴി കാണാം കേട്ടോ. കുറേ ദിവസമായി ആന കാറാൻ തുടങ്ങിയിട്ട്. ഇതുവരെ ഒരെണ്ണത്തിനെ കാണാനും പറ്റിയില്ല. ആസാമിൽ ഒത്തിരി ആന ഉണ്ടെന്നൊക്കെ പറഞ്ഞു.
ഇവര് എന്താ ഡ്രസ് ഏതാ ഇടയ്ക്ക് ഒരു തോർത്ത് പോലെ ഒരു ഉടുത്തേക്കുന്നത്. ആ അതൊരു പ്രത്യേക രീതിയിലാ ഒരു അല്ലേ ഉടുത്തേക്കുന്നേ. അതെ അതെ, സാരിയാണെന്ന് തോന്നും. സാരിയല്ല. ആ രാവിലെ രണ്ടുപേരും ഇവിടെ നല്ല സ്റ്റണ്ടാ. ആ ഇടി അങ്ങോട്ട് ഇവിടെ എല്ലാരും ഈ പെട്രോളും ഡീസലും ഇങ്ങനെ വെച്ചേക്കുവാണോ? ഇതെ ചെലപ്പം ബൂട്ടാനിന്ന് കൊണ്ടിരുന്നായിരിക്കും, അവിടെ വിലക്കുറവാന്നാ പറയുന്നത്. നമുക്ക് പോകുമ്പോ നോക്കിട്ട് കറക്റ്റ് ആയിട്ടുള്ള കാര്യം പറയാം. വണ്ടിയൊക്കെ നമ്മൾ അവിടെ റോഡ് സൈഡിൽ ഇട്ടിട്ട് മാർക്കറ്റിനകത്തൂടെ കയറി കറങ്ങി ഇവിടെ വന്ന് നമ്മുടെ ഫുഡ് കഴിക്കാനായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. എന്നാ ഉള്ളത് നോക്കി നോക്കട്ടെ. വടിയൊക്കെ ഇരിപ്പുണ്ട്, വടിയും മടക്ക് സ്ഥാനൊക്കെ ഉണ്ട്. നമ്മൾ അങ്ങോട്ട് പോയൊക്കെ നല്ല പൊറോട്ടയൊക്കെ ആസാമി കയറി കഴിച്ചത്. ഏ അതോ ചുമ്മാ ഒന്ന് വീശി വീശി കൊടുക്കുക, ചൂടായോണ്ടേ തണുപ്പിച്ചു കൊടുക്കുക. പപ്പടം പോലെ ആയിരിക്കുന്നു, പപ്പടം പോലെ. അപ്പൊ ചെറുതായിട്ട് ഇവിടുന്ന് കഴിച്ചിട്ട് നമുക്ക് ബൂട്ടാനിൽ പോയി കഴിക്കാം. അവർ രണ്ടുപേരുടെ നമ്മുടെ കൂടെ ഉണ്ട്, പിന്നെ അത് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടുത്താം. അതെ, ഒരു കറിയുള്ളത് ഓർത്താലേട്ടത് ഗ്രീൻ പീസ് കറി ഉണ്ട്. ഇത് ആദ്യം കൊണ്ടുതന്നെ റാഡിഷും കിഴങ്ങും ഒക്കെ, പിന്നെ ഇതേ നല്ല മുളക് അരച്ചുണ്ട് കേട്ടോ. പൊടിക്കാനുള്ള കല്ലാണോ ഇത്? അല്ല, ഇത് നമ്മളവിടെ കല്ല് കയറ്റുന്ന പോലെ. ഇത് ആറ്റിലെ കല്ലാന്ന് തോന്നുന്നു. ആ ആറ്റിലെ കല്ല് പെറുക്കൊണ്ടായിട്ടാക്കുന്ന, ഇനി തറയൊക്കെ കെട്ടാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന. ഇതെല്ലാം ബൂട്ടാനിൽ നിന്ന് വരുന്ന പിക്കപ്പുകൾ. ഇതൊരു നദിയാ, ചമ്പ നദി. ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. വഴിയെല്ലാം വളരെ മോശമാണ് ബോർഡറിലെത്തി ചെല്ലുന്നതോടും. ഇപ്പം നമ്മൾ ഭൂട്ടാൻ ബോർഡറിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു പോലീസ് ഹെഡ് പോസ്റ്റാണ്. ഇവിടെ കൊണ്ട് നമ്മുടെ ലൈസൻസും വണ്ടിയുടെ പേപ്പറും ഒക്കെ കാണിച്ചിട്ട് വേണം നമുക്ക് എൻട്രി ചെയ്തിട്ട് വേണം പോകാനായിട്ട് അങ്ങോട്ട്. അപ്പോൾ ഇതാണ് സുജിത്ത്. അപ്പോൾ സുജിത്തിൻ്റെ യഥാർത്ഥ പേര് സുർജാത്ത് അലീന. അപ്പോൾ എല്ലാവർക്കും പരിചയമുണ്ടല്ലോ, നമ്മളിങ്ങോട്ട് വന്നപ്പോൾ കാണിച്ചാണല്ലോ. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ സുജിത്തിൻ്റെ കൂടെ, നമുക്ക് സുജിത്ത് എന്ന് വിളിക്കാം. ഫ്രണ്ടിൻ്റെ പേരെന്നാ? ഇവനൊക്കെ മോനുവാർ. മോനുവാർ രാജാബ്. രാജാബ്. സുജിത്തിന്റെ ഫ്രണ്ടാണിത്, പുള്ളിയുടെ വണ്ടി. ഇതുണ്ട, ഈ ടിപ്പർ മൊത്തം കല്ല കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ ബംഗ്ലാദേശിലേക്ക് പോന്നെ, ഇതിപ്പം ഭൂട്ടാനിൽ നിന്ന് കയറ്റിക്കൊണ്ട് വന്നേക്കുന്നതാ. ഇതെല്ലാം അങ്ങോട്ട് പോകാനുള്ള ലോഡുകളാ, ഭൂട്ടാനിലേക്ക് പോകാനുള്ള ട്രക്കുകളായി കിടക്കുന്നതെല്ലാം. ഇതുണ്ട് ഡീസലൊക്കെ നമുക്ക് ഇന്ത്യ എന്നാ പോകുന്നത് കേട്ടോ. ഡീസലും പെട്രോളും ഒക്കെ ആയി കിടക്കുന്നത്, പക്ഷെ ഇന്ത്യയിലേക്കാട്ടി വിലക്കുറവാന്നാ പറഞ്ഞു. അത് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് നോക്കാം. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, മിനിസ്ട്രി ഓഫ് ഫിനാൻസ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് റവന്യൂ. ഇത് ഇന്ത്യയുടെ ഗേറ്റാണ് കേട്ടോ, ഭൂട്ടാൻ്റെ ഗേറ്റ് മുന്നലാണ്. അപ്പോൾ ഇതേ നമ്മൾ ഭൂട്ടാൻ്റെ ഗേറ്റിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഭൂട്ടാൻ ഗേറ്റ്. അപ്പോൾ ഇവിടെ ചെക്ക് പോസ്റ്റാണ്, ഇവിടെയൊക്കെ എൻട്രി ചെയ്തൊക്കെ കാണിച്ച് ഇവിടുന്ന് പെർമിഷൻ എടുത്ത് വേണം പോകാൻ. അങ്ങനെ നമ്മൾ ഇന്ത്യ ഭൂട്ടാൻ ബോർഡറിലെത്തി. ഇത് ഭൂട്ടാൻ്റെ ഗേറ്റാണ്. വെൽക്കം ടു ഗലേഫു ഭൂട്ടാൻ. ഇത് ഈ ബോർഡർ എന്ന് പറയുന്നത് ഗലേഫു എന്നാണ്. ഭൂട്ടാനിൽ നിന്ന് ബുദ്ധിസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. ഇപ്പം അങ്ങോട്ട് ചെന്നാൽ ഇവരെ ഇഷ്ടംപോലെ കാണാം. നമ്മൾ ഭൂട്ടാനിലേക്ക് കയറാൻ ഇവിടെ ഒരു പാസ് എടുക്കണം. കുറച്ച് ദൂരം പോകാം, ഒത്തിരി ദൂരം പോകത്തില്ലെന്ന് തോന്നുന്നു. 10-30 കിലോമീറ്റർ പോകാൻ തോന്നുന്നു. ഇത്രയും പോവോ? ആ കിലോമീറ്റർ എത്രയാണെന്ന് കറക്റ്റ് അറിയത്തില്ല, ചോദിക്കണം. ഇത് അങ്ങോട്ട് പോകേണ്ട വണ്ടിയും ഇങ്ങോട്ട് വരുന്ന വണ്ടികളും ഒക്കെയാണ് ക്ലിയറൻസിന് വേണ്ടി കിടക്കുന്ന. നമ്മുടെ വോട്ടേഴ്സ് ഐ ഡി കൊണ്ടുവരുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം വോട്ടേഴ്സ് ഐ ഡി അല്ല ആധാർ കാർഡോ അത് അവരെ മേടിച്ച് വെക്കും. എന്നിട്ട് നമ്മുടെ ഇതൊരു തൽക്കാലത്തേന് ഇവരുടെ ഒരു കാർഡ് തരും. അപ്പോൾ നമ്മൾ തിരിച്ചു വരുമ്പം ഇത് അവിടെ കൊടുത്തിട്ട് നമ്മുടെ കാർഡ് മേടിച്ചു കൊണ്ടുപോകണം. നമ്മൾ ഇരുട്ടുന്നതിന് മുമ്പ് സന്ധ്യയ്ക്ക് മുമ്പ് തിരിച്ചു വരണം. ഇനി അഥവാ താമസിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ചെറിയൊരു ഫൈനും കൂടെ വരും, അത്രേ ഉള്ളൂ. ആണോ? ഇപ്പോൾ ഇത് അവിടെ ചെക്കിങ് അവിടെ പോയേക്കാം. ലാൻഡ് ക്രൂയിസർ കേട്ടോ. അതേ കയറി പോയാലോ? അതേ കയറി പോയ. ഇപ്പം ലിഫ്റ്റ് ചോദിച്ചാലോ. നമ്മൾ കൊണ്ടുവരുന്ന ബാഗൊക്കെ പരിശോധിക്കും. നമ്മുടെ ബാഗും പരിശോധിച്ചു, നമുക്ക് പോയേക്കാം. അപ്പം ഭൂട്ടാനിൽ വന്ന് കയറാൻ പറ്റുമെന്ന് ഓർത്താല്ല. അപ്പം ഭൂട്ടാനിൽ ഇത്തവണ കറങ്ങാം. അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ രാജ്യമായ ഭൂട്ടാനിലേക്ക് കയറിയിരുന്നു നമ്മൾ. ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് നമ്മൾ ആദ്യം നേപ്പാൾ പോയി, പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ബംഗ്ലാദേശ് കയറി, ഇപ്പം നമ്മൾ ഭൂട്ടാനിലും കാലുകുത്തി. ഇതൊക്കെ ഭൂട്ടാനിലെ ടൗണാണ് കേട്ടോ. ഇവിടെ ചെറിയൊരു ടൗണാണ് ഈ ഗവകൻ. നമുക്ക് ഗലേപൂ. ഗലേപൂ എന്ന് പറയുന്നത് ഭൂട്ടാനിലെ സ്ഥലമാണ്. അശോലേലൻ്റെ ടിപ്പർ ഉണ്ടോ, അതിൻ്റെ ഹൗസിംഗ് ഉണ്ടോ? നമ്മുടെ അവിടെ പോലുള്ള അല്ല കേട്ടോ, വ്യത്യാസമുണ്ട്. ഹിൽസ് കയറാൻ വേണ്ടിയുള്ള സ്ട്രോങ് സാധനമാണ് ആയിരിക്കും. ആ കയറ്റം കയറാൻ വേണ്ടിയിട്ടായിരിക്കും. ഇവിടെ കൂടുതൽ ഹിൽസ് ഉണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും. ഇവിടുത്തെ ബിൽഡിംഗ് ഉണ്ടോ? ആ അതെ, ഒരു പ്രത്യേക സ്റ്റൈലല്ലേ. റൈറ്റ് സൈഡിൽ ഒരു മൊണാസ്ട്രി ആണ് തോന്നിയത്, ബുദ്ധ ഭഗവാൻ ഇരിക്കുന്നു. ഇവിടെയും ഭാരത് പെട്രോളിയം ഉണ്ട് കേട്ടോ. ഇവിടുത്തെ ബിൽഡിംഗ് എല്ലാം ഒരേ സ്റ്റൈൽ അല്ലേ? ആ വ്യത്യസ്തമായ സ്റ്റൈൽ.
നമ്മള് ഇപ്പം വന്ന വണ്ടിയായിട്ട് തന്നെയാണ് നമ്മള് ഭൂട്ടാനകത്തേക്ക് കയറിയത്. നമുക്ക് കുറച്ച് അങ്ങ് ചെല്ലുന്നിടത്ത് ഒരു ബ്രിഡ്ജുണ്ട്, കുറേ ദൂരം അങ്ങ് ചെല്ലുമ്പോൾ കിലോമീറ്റർ എത്രയാന്ന് കറക്റ്റ് അറിയത്തില്ല, ആ ബ്രിഡ്ജിന്റെ അവിടെ വരെ പോവാം. അവിടുന്ന് അപ്പുറത്തോട്ട് പോകണമെങ്കിൽ വേറെ പാസ് എടുക്കണം. ബംഗ്ലാദേശിൽ ചെന്നിട്ടേ നമുക്ക് രാജ്യത്തിന് അകത്തേക്ക് അധികം പോകാൻ പറ്റില്ല, പക്ഷെ നമുക്ക് ഭൂട്ടാനിൽ കുറച്ച് ഏരിയയൊക്കെ കവർ ചെയ്യാം. ഇതിവിടെ ഫുള്ള് മലമ്പ്രദേശമാണ് കേട്ടോ, വലിയ വലിയ മലകളാ. ഇവിടുന്ന് നമുക്ക് കുറച്ചല്ലേ പോകത്തുള്ളൂ, അപ്പൊ അവിടെ വരെയൊക്കെ ചിലപ്പോ നിരപ്പ് സ്ഥലമായിരിക്കും. ഇതെല്ലാം ഡിപ്പറുകളാണ്, അങ്ങോട്ട് പോകുന്ന വണ്ടിയാണ്, ഇവിടുത്തെ വണ്ടികളല്ല. ഭാരതവൻസ് ഉണ്ട് കേട്ടോ, ഭാരതവൻസും ടാറ്റയും ലൈലൻഡും ആ. ഇവിടെ ഇങ്ങോട്ട് കയറിയപ്പോ തന്നെ ഇത് വനമാണ്, വനമാണ്, വലിയ മലയാണ്, ഇവിടുത്തെ വീടുകളൊക്കെ കണ്ടോ അല്ലേ ചേട്ടാ, ഈ തുണിയലൊക്കെ ഇരിച്ചു വിട്ടേക്കുന്ന കണ്ടോന്ന് കേട്ടോ. ഒരുപാട് കൊടികളുണ്ട്. ഇതാ മറ്റേ ഈ ഭൂട്ടാൻ അച്ഛനാ സുന്ദരേ. ഇതൊരു മലയാ, ഈ മല നമ്മള് കേറുക. ഇവിടുത്തെ കാട്ടു പശുവാ കേട്ടോ, ചൊറിഞ്ഞിട്ടേ മരത്തെ പോയി ഉറക്കുന്നായിരിക്കും. ഭൂട്ടാനി പശുക്കളാ ഇതെല്ലാം, നോക്കി ഷൂ ഒക്കെ ഉള്ളതുണ്ടല്ലോ. ഇത്ര നേരം നല്ല വഴിയായിരുന്നു, ഇവിടെ കുറച്ച് വഴി വളരെ മോശമാണ്. സ്വഭാവമൊക്കെ മാറിയല്ലേ. ഇത് ഈ വഴിയല്ല, ഈ മഴക്കാലത്ത് വെള്ളം വന്ന് പോകുന്നതെന്ന് തോന്നുന്നു കേട്ടോ. മുകളിൽ നിന്നൊക്കെ കണ്ടോ, ഇങ്ങോട്ട് നോക്കി കല്ല് കണ്ടോ, മേളിൽ നിന്ന് ഒഴുകി വന്ന് കിടക്കുന്നത്. മലയിൽ നിന്ന് ഇടിഞ്ഞു പോരുന്ന അല്ലേ. വെൽക്കം ടു ഷെർസോങ് ജിവോങ്. ഹിമാലയത്തിൻ്റെ താഴ്വരയിലുള്ള മനോഹരമായൊരു കൊച്ചു രാജ്യമാണ് ഭൂട്ടാൻ. അതുകൊണ്ട് തന്നെ ഈ ഭൂട്ടാൻ്റെ കൂടുതൽ പ്രദേശങ്ങളും മലമ്പ്രദേശങ്ങളാണ്, വലിയ പർവ്വതങ്ങളും കുന്നുകളും ഒക്കെയാണ്. ഇതെല്ലാം ഭൂട്ടാൻ വണ്ടികളാണ്. ഇത് ടാക്സിയാണ് ഇവിടുത്തെ, BT1A. ഇത് BP3A 52 നമ്പർ പ്ലേറ്റ് ഉണ്ട്, BP5. ഇങ്ങനെ ഈ റെഡ് വൈറ്റ് കൊണ്ടുണ്ട്. പിന്നെ ടാക്സി വണ്ടിക്ക് നമ്മുടെ അടുത്തെ പോലെ തന്നെ മഞ്ഞല് വൈറ്റ് കൊണ്ടാ. ഇതേ ആസാമിൽ നിന്ന് സ്കൂളിൽ നിന്ന് ടൂർ വന്നേക്കുന്ന പിള്ളേർ, സ്ഥലം കാണാൻ വേണ്ടി ടൂർ വന്നേക്കുന്ന. ടീച്ചർമാരുടെ ഡ്രസ്സിംഗ് ഒക്കെ ഉണ്ടോ, നമ്മളെ മുമ്പ് കണ്ടില്ലേ. ടീച്ചർമാരാണോ ആയിരിക്കും. ഇതേ ഇവിടുത്തെ രണ്ട് മൂന്ന് പേര് വരുന്നുണ്ട്, അവരോട് ചോദിച്ചേ നദിയുടെ പേരെന്നല്ലേ. നമ്മളിപ്പം ഫോണ് ഇങ്ങോട്ട് ഭൂട്ടാനിൽ കയറുമ്പോൾ തന്നെ നമുക്ക് റേഞ്ച് ഇല്ല, ഒരു ഒരു നമ്പറും നമ്മുടെ ഇന്ത്യയിലെ ഇവിടെ കിട്ടത്തില്ല. അല്ലെ ഇവിടുത്തെ ലോക്കൽ സിം എടുക്കണം. ഏ ദീദി, ഏ നദിക്ക നാം കേ മൗഖല. മൗഖല 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 എന്നാ പറഞ്ഞു, മൗഖല. ഫോട്ടോ എന്ന് പറഞ്ഞപ്പോഴേ എല്ലാവരും പോവാ. ഭാരതവൻസ് ഇതുണ്ടോ, BS3 വണ്ടിയാ ഇവിടെ, BS6 ഫോറൊന്നും ആയിട്ടില്ല. ഇതുണ്ടോ, ഇതേ ഈ റെഡ് എൽ വൈറ്റ് കൊണ്ട്, ഇത് പ്രൈവറ്റ് വണ്ടിയാണോ, അത് മനസ്സിലാവുന്നില്ല. അതെല്ലാം മഞ്ഞേല് ബ്ലാക്കൊണ്ടായി ചേക്കുന്നത്, ടിപ്പറിന് അങ്ങനെ വരുന്നത് എന്താന്ന് മനസ്സിലാവുന്നില്ല. ആ വെള്ളം കണ്ടോ, എന്നാ തെളിഞ്ഞ വെള്ളം നോക്കി. എന്ന് പറഞ്ഞാലേ ഹിമാലയത്തിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഇത്. കല്ലിന്റെ ഒക്കെ കളർ കണ്ടോ, നല്ല വെള്ള കളർ. ഇറങ്ങി കുളിക്കാൻ തോന്നുന്നുണ്ട് ഇപ്പം. അതെ അതെ, നല്ല തണുത്ത വെള്ളമായിരിക്കും. മണലിന്റെ കളർ കണ്ടോ, എന്നാ നല്ല മണലാ അല്ലേ, പൗഡർ പോലെ. മണലിനും ആ കല്ലിനും ഒരു കളറാ. അതെ അല്ല, കല്ലിന് ആ കളർ ആയതുകൊണ്ടാ മണലിന് ഈ കളർ വന്നേ. ആ കല്ലേന്ന് പൊടിഞ്ഞു പൊടി. പക്ഷെ ഇതുണ്ടോ, വെള്ളത്തിൽ കിടക്കുന്ന കല്ലിന് വേറെ കളറുണ്ടോ? അതെ അത് പായലായിരിക്കും, പായൽ പിടിച്ചിട്ടായിരിക്കും. ആ പായലാണോ എന്നാണോ. നമുക്ക് അക്കരെ വരെ നടന്നു പോവാലേ. അപ്പൊ അങ്ങോട്ട് പോകുന്ന, അതൊരു ചെറിയ ടൗൺ ആണെന്ന് തോന്നുന്നു. അപ്പൊ അങ്ങോട്ട് പോകുന്ന വഴിയാണ് ഇത്. അപ്പൊ അവിടെ കണ്ടോ ആ വീ, അതുകൊണ്ടോ ഇതൊക്കെ ഇവിടുത്തെ വീടുകളാ കാണുന്നേ. ഇതൊക്കെ ഒത്തിരി പഴയ വർഷങ്ങൾ പഴക്കമുള്ള പാലമാണ്. അടിപൊളി പാലം, നല്ല രസമുണ്ട്. രാജഭരണം നിലനിൽക്കുന്ന ചുരുക്കം ചില രാജ്യങ്ങളിൽ ഒന്നാണ് ഭൂട്ടാന്. ഇവിടെ എപ്പോഴും രാജഭരണമാ. അല്ല രാജാവിന്റെ അടുത്തൊക്കെ ഒന്ന് പോകായിരുന്നെന്ന്. അതെ, ഒരു രാജാവിനെ കണ്ടിട്ടില്ലല്ലോ. ഇവിടെ അങ്ങോട്ട് വിടുകയല്ലോ, പിന്നെ എന്നാ ചെയ്യാനാ. ആ അതെ, ഇവിടെ ഈ ഹിൽസ് ആയതുകൊണ്ട് കേട്ടോ, ഇതെല്ലാം ചെറിയ വണ്ടികളാണ്, 6-wheel വണ്ടികളേ ഉള്ളൂ, 400 അളവുള്ള എല്ലാം ചെറിയ വണ്ടികളാണ്. ഏറ്റവും സന്തുഷ്ടരായ ജനത വസിക്കുന്ന ഒരു രാജ്യം എന്നുള്ള ബഹുമതിയും ഭൂട്ടാനിൽ സ്വന്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഭൂട്ടാനിൽ നിന്ന് തിരിച്ചു പോവാം. തിരിച്ചു പോയൊക്കെ ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ നല്ലപോലെ തിമ്പു ഒക്കെ ഒന്ന് പോവാം, ഭൂട്ടാൻ്റെ തലസ്ഥാനം. നമ്മളിപ്പോഴേ മേളിക്കണ്ട മോസാങ് നദിയുടെ താഴ്വശം ഇത്. ഇവിടെ കണ്ട എന്നാ വീതി എന്ന് നോക്കി, എനിക്ക് തോന്നുന്നേ ഇത് മനാസ് റിവർ ആണെന്നാണ് തോന്നുന്നത്. നമ്മൾ അവിടെ കണ്ട മനാസ് റിവർ അല്ലേ, അതിന്റെ മോള ഭാഗമായിരിക്കും ഇത് മിക്കവാറും. എന്നാ വീതി ഒന്നും ഉണ്ടോ ഇവിടെ? ദാസാമിലേക്ക് തന്നെയാണല്ലോ ഒഴിച്ചെല്ലുന്നത്. അതെ, ഈ ഇവിടെ മൊത്തം ഈ കൊടി വെച്ചിട്ടുണ്ടല്ലോ,
അതിന്റെ പേരെന്നായിരുന്നു, മറന്നുപോയോ? ഓ, അതിന്റെ പേര് മറന്നുപോയി. ഇതാ ഇതാന്ന് വരുന്നുണ്ട്, പക്ഷെ അതങ്ങ് മറന്നുപോയി. മന്ത്രങ്ങളാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഭൂട്ടാനിലെ ഏറ്റവും കൂടുതൽ ബുദ്ധമതക്കാരാണ് തോന്നുന്നല്ലേ. അതെ അതെ, ആസാം ടിപ്പറുകളാ കല്ലടിക്കാൻ വേണ്ടി പോകുന്നത്. അവിടെ കപ്പ കപ്പ ഭൂട്ടാനിലും കപ്പയുണ്ടല്ലേ. ഭൂട്ടാനിലും ആസാമിലും മേഘാലയയിലും എല്ലായിടത്തും ഉണ്ടല്ലോ ഈ സ്ഥലങ്ങളിലെല്ലാം കപ്പയുണ്ട്. ഭൂട്ടാനിലെ സ്കൂൾ യൂണിഫോം ഉണ്ടോ? ഇന്ത്യൻ വണ്ടികളൊക്കെ ഇവിടെ വന്ന് ഡീസലൊക്കെ അടിക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ വിലക്കുറവായിരിക്കും, നമുക്കൊന്ന് നോക്കാം. നമ്മൾ ഭൂട്ടാൻ്റെ അകത്ത് ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഇവിടെ ഭാരത് പെട്രോളിയത്തിൻ്റെയും അപ്പുറത്തേത് ഇന്ത്യൻ ഓയിലിൻ്റെയും പമ്പുണ്ട്. അപ്പോൾ ഇവിടെ റേറ്റൊക്കെ നമുക്കൊന്ന് നോക്കാം. റേറ്റ് കുറവാണെങ്കിൽ നമുക്ക് അടിച്ചുകൊണ്ട് പോകാൻ പറ്റില്ലല്ലോ, നമ്മൾ വണ്ടി കൊണ്ടുവന്നില്ലല്ലോ. ആ, അത് പറ്റത്തില്ല, നമുക്ക് നോക്കാമല്ലോ റേറ്റ് എത്രയാണ്. ഡീസലിന് 72.91 രൂപയും പെട്രോളിനാണെ അതിലും വിലക്കുറവാണ്, 68 സംതിങ്ങേ ഉള്ളൂ. ഇന്ത്യന്നാ ഡീസലും പെട്രോളും ഒക്കെ കൊണ്ടുപോകുന്നത്, എന്നിട്ട് അതിലും വിലക്കുറവാണ് ഇവിടെ. ചിലപ്പോൾ ഇവിടെ ടാക്സ് കുറവായിരിക്കും, അതാ ടാക്സിൻ്റെ വ്യത്യാസമാണ്. ഇപ്പം നമ്മളെ ഭൂട്ടാനിലെ പച്ചക്കറി മാർക്കറ്റിലാണ് നിൽക്കുന്നത്. എനിക്ക് നാടൻ കോഴിമുട്ട കീരിപ്പുണ്ട് കേട്ടോ അവിടെ. ഇതെല്ലാം വളർത്തുന്ന ഊണാണ് ഇത്, അല്ല ഇതെല്ലാം വളർത്തുന്ന മുളകുണ്ടോ? ആ, ഉണ്ടമുളക് അവിടെ ഉണ്ട് ഇപ്പോഴും. ഇത് കഴിഞ്ഞ ദിവസം കണ്ടില്ലേ ചെറുനാരങ്ങയാ അതിൻ്റെ വലുതാണ്. ഇതുകൊണ്ടോ ഇത്രയും വലിപ്പം ഇല്ലായിരുന്നു നമ്മൾ അവിടെ കണ്ടത്. പൈനാപ്പിൾ ഇരിപ്പുണ്ട് കേട്ടോ, പൈനാപ്പിൾ അവിടെ മേടിച്ചാലോ? ആ, അത് മേടിക്കാൻ കേട്ടോ, അത് ശരിയാ. ഇത് നമ്മുടെ നാടൻ നാട്ടിലെ ചേമ്പാണല്ലോ ഇത്. ചെറിയ ഷേപ്പ് വ്യത്യാസം ഉണ്ട് കേട്ടോ, വലിപ്പമൊക്കെ കറക്റ്റാണ്. ഓ, എന്നാലും വലിയ വ്യത്യാസമൊന്നും ഇല്ല. ഇതുണ്ട് ജോബി, മത്തങ്ങ നീളത്തിലുണ്ടാകുന്ന മത്തങ്ങ. ഇവര് മത്തങ്ങയ്ക്ക് പന്തലിടുന്നോണ്ടായിരിക്കും, തൂങ്ങി കിടക്കുന്നുണ്ടായിരിക്കും. അതൊന്നും അല്ല, നമ്മുടെ അവിടെ നിലത്തോടെ ഇത് രണ്ടുമുണ്ട്, രണ്ട് സൈസ് ഉണ്ട്. രണ്ട് പൈനാപ്പിൾ മേടിച്ചു. ഇത് ഭൂട്ടാനിലെ പൈനാപ്പിൾ അല്ല, നമ്മുടെ ആസാമിലെ പൈനാപ്പിളാണ്. എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ബാക്കി നമ്മൾ ഭൂട്ടാൻ പൈസ ആയിട്ടാണ് മേടിച്ചത്. അപ്പം ഇത് 50, ഇത് 20, ഇത് 10. ഇരിക്കട്ടല്ലേ, ഇരിക്കട്ടെ. പഴം മേടിച്ചോ? ഏ, പഴം, ആ പഴം മേടിച്ചു. 50 രൂപ ഒരു പടല, തൂക്കമൊന്നുമല്ല, എണ്ണമല്ല. എല്ലാം ഉണക്കമീന. പക്ഷേ നമ്മുടെ അവിടെ കിട്ടുന്ന വല്ലതും ആണോ? ആ, എന്താ അവിടെ കിട്ടുന്ന കുട്ടമീനും പല്ലിക്കോരയും എല്ലാം ഉണക്ക വേണ്ടി ഒന്നും പേര് എന്നോട് ചോദിച്ചേക്കില്ല, എനിക്കറിയത്തില്ല, എനിക്ക് അത്രയും കൂടെ അറിയത്തില്ല. ഭൂട്ടാനിലെ ചെറിയൊരു സ്ട്രീറ്റാണിത്. ഇവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ കണ്ടോ, നേപ്പാളിലെയും ഭൂട്ടാനിലെയും ലഡാക്കിലെയൊക്കെ ബിൽഡിങ്ങുകൾക്കൊക്കെ ഒരു ഏകദേശം സാമ്യമുണ്ട്. ഏകദേശം എല്ലാം ഒരേപോലെയൊക്കെ തന്നെയാണ് ആൾക്കാരെയൊക്കെ കണ്ടാൽ. വെച്ചാൽ ബുദ്ധിസ്റ്റുകളല്ലേ ഇവിടെ എല്ലാം കൂടുതലുള്ളത്. ഇപ്പോൾ ഭൂട്ടാനിൽ വന്ന് ഭൂട്ടാനിലെ പെൺകുട്ടികളോടൊപ്പം ഒരു ഫോട്ടോ. ഇവരുടെ ഡ്രസ്സ് കണ്ടോ, നമ്മൾ പണ്ട് അമ്മച്ചിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത് കൈലിയും ബ്ലൗസും, നീളമുള്ള ബ്ലൗസും കൈലി എന്ന് പറഞ്ഞ പോലെ ഉണ്ട്. പക്ഷെ അതുപോലെ ഒന്നുമല്ല കേട്ടോ ഇവർ ഡ്രസ്സ് ചെയ്യുന്നത്, രീതിയൊക്കെ വേറെ. ഇവിടുത്തെ വേസ്റ്റ് എടുക്കാൻ വരുന്ന വണ്ടി ഉണ്ടോ, അത് ഗലേഫു. ഗലേഫു സ്ഥലപ്പേരാ, പക്ഷേ എന്നാ ക്രോംഡേ. ക്രോംഡേ ഇവിടെ വേസ്റ്റ് ഇടുന്നുണ്ടോ ആൾക്കാർ? ഈ വണ്ടി വരുമ്പോൾ വണ്ടി ഓൺ അടിക്കുക, സമയമാകുമ്പോൾ ആൾക്കാർ അവരവരുടെ വേസ്റ്റ് പോയിട്ട് വന്നിട്ട് അതിനകത്ത് കൊണ്ടിരിക്കും. അങ്ങനെ മിക്ക സ്ഥലങ്ങളിലും വണ്ടിക്ക് അത് വന്ന് ഇടുന്നുണ്ടോ? സാധാരണ നമ്മുടെ അവിടെയൊക്കെ വേസ്റ്റ് ബോക്സ് അത് കൊണ്ട് നേരത്തെ തന്നെ വെസ്റ്റ് ബിന്നൊക്കെ ഒന്നും ഇതുവരെ ചെയ്യുന്നു. ഇത് വണ്ടി വരുമ്പോൾ വണ്ടിയിലോട്ട് ഡയറക്റ്റ് ഇടുന്നു. നമ്മുടെ അവിടെ വേസ്റ്റ് ബിൻ ഉണ്ടോ ഇടാൻ വേണ്ടിയിട്ട്? അതെ, ഉണ്ടെങ്കിലല്ലേ ഇടാൻ പറ്റുള്ളൂ ആൾക്കാർ. ഓക്കെ, അതുകൊണ്ട് തന്നെ നീറ്റായിട്ട് ഇവിടെ കിടക്കുന്ന നോക്കി, സ്ഥലങ്ങളിലെ ഇതുണ്ടോ, നല്ല നീറ്റാ. കർണാടകയിലെ കുംഡയിലൊക്കെ നമ്മൾ കാണത്തില്ല അങ്ങനെ വേസ്റ്റ് കൊണ്ടിരുന്നു. അതെ അതെ, ചെറിയ ഗ്രാമങ്ങളിൽ കൂടെ പോലും ഇതുപോലെ വണ്ടി വന്ന് അനൗൺസ് ചെയ്തോണ്ട് വരും, വീട്ടുകാരെ വേസ്റ്റ് അവിടെ വെച്ചിട്ട് കൊണ്ട അതിനകത്ത് ഇടും, ഇടുക. അതെല്ലാം വേസ്റ്റും, എല്ലാം ഇന്നൊന്നുമില്ല, പ്ലാസ്റ്റിക്കോ ഫുഡിന്റെയോ എല്ലാം എല്ലാം എടുത്തോണ്ട് പോകും. നമ്മുടെ അവിടെ പ്ലാസ്റ്റിക് കഴുകി ഉണക്കി വെക്കണം എന്തെല്ലാം അതിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. നല്ല സ്റ്റൈലല്ലേ, ആ തലമുടി ഉണ്ടോ? കുറയിൽ മാത്രം കുറച്ച് നീട്ടി വളർത്തി കുടുമിയൊക്കെ കിട്ടുന്ന പോലെ. അതെ, കുടുമി കുടുമി. ഇവിടെ ഒരു കട ഉണ്ട്, നമുക്ക് ലഞ്ച് കഴിച്ചിട്ട് പോവാം. എന്നാ ഉള്ളേ നോക്കാതെ. ഇത് രണ്ടും പോർക്ക്, പോർക്ക് ജുമാ സോസേജ്. ആ, ഇത് എഗ് റോള്, ഇതും പോർക്ക് കറിയാ, പോർക്ക് ഫ്രൈ.
താഴെ ഇരിക്കുന്നുണ്ട്. അത് ചണ മസാല ഇതാ കടലയാ കേട്ടോ. ആ ഊണ് കഴിഞ്ഞിട്ട് മുറുക്കാൻ വെച്ചേക്കുന്നതെന്ന് തോന്നുന്നു കേട്ടോ. ജോബി മുറുക്കാൻ വേണോ കഴിച്ചു കഴിയുമ്പോൾ, ഫുഡ് കഴിച്ചു കഴിയുമ്പോൾ? അപ്പം നമുക്ക് ഓർഡർ കൊടുക്കാം. അപ്പോൾ ഒരു സ്ലിപ്പൊക്കെ കൊണ്ടു തന്നിട്ടുണ്ട് എഴുതി കൊടുക്കാനായിട്ട്. എന്നൊക്കെയാ? എനിക്കൊരു എഗ് ഫ്രൈഡ് റൈസ്, ആ പിന്നെ ഒരു ചിക്കൻ കറി റൈസ് ഉണ്ട്, അതൊരെണ്ണം ചേട്ടായിക്ക്. ജോബിക്ക് എന്നാ വേണ്ടേ? ജോബിക്ക് എന്നാ വേണ്ടേ? ചിക്കൻ ഫ്രൈഡ് റൈസ്. അപ്പം ഇവർക്ക് എഗ് റോള് മതി എന്നാ പറഞ്ഞേ, സുജിത്തിനൊക്കെ. അപ്പം അതുകൂടെ എന്നാ ഓർഡർ ചെയ്തു. അപ്പം ഫുഡൊക്കെ ഓർഡർ ചെയ്തു. അവർ അഞ്ച് പേർക്ക് ഇവിടെ ഇരിക്കത്തില്ല, അതുകൊണ്ട് അവരുണ്ട് അവിടെ പോയിരുന്നു. ചിക്കൻ ഫ്രൈഡ് റൈസും എഗ് ഫ്രൈഡ് റൈസും വന്നിട്ടുണ്ട്. ഇതെ എഗ്ഗാ, ഇത് എഗ്ഗാ. ഒരു എഗ് റോളും പറഞ്ഞിട്ടുണ്ടല്ലോ, എഗ് റോളൂടെ വന്ന ഒരു പ്ലേറ്റൂടെ മേടിക്കുക. എങ്ങനെ ഇതല്ല നല്ലതാണോ? നമ്മുടെ ഇവിടുത്തെ പോലെ അല്ല കേട്ടോ എഗ് ഫ്രൈഡ് റൈസ്. ഇത് ഓംലേറ്റ് ചെയ്തിട്ട് എല്ലാം കട്ട് ചെയ്ത് ഇട്ടേക്കുക. പക്ഷെ നല്ല കേട്ടോ. ഇതാ എഗ് റോള്. അപ്പോൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പിന്നെ പറയാം. അപ്പോൾ നമ്മൾ അഞ്ച് പേര് കഴിച്ചതിന് 600 രൂപ. ഒരു എഗ് ഫ്രൈഡ് റൈസ്, ഒരു ചിക്കൻ ഫ്രൈഡ് റൈസ്, 3 എഗ് റോള്. എഗ് റോള് മാത്രമേ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. വെള്ളം വെള്ളം, ആ 2 ബോട്ടിൽ വെള്ളം. ഇവിടുത്തെ ഒരു ഓടയാ കണ്ടോ, അതിനാ തോര അഴുക്കും കിടപ്പില്ല. എന്നാ നീറ്റാ നോക്കി. ആ ഇത് ആദ്യമായിട്ട് കാണും കേട്ടോ. ഇപ്പം നമ്മൾ ഭൂട്ടാനിലേക്ക് ഇറക്കമൊക്കെ മതിയാക്കി നമ്മൾ തിരിച്ച് ഇന്ത്യയിലേക്ക് പോവാം. അപ്പം നമ്മൾ തിരിച്ച് ബോർഡറിലെത്തി. ഇനിയിപ്പോൾ നമ്മുടെ ഐഡിയ ഒക്കെ ഇവിടെ കൊടുത്തിട്ട് പോയെ, അത് മേടിക്കണം. അവർ തന്ന ഐഡി അങ്ങോട്ട് കൊടുക്കണ്ടേ, എന്നാലേ നമ്മുടെ ഐഡി ഇങ്ങോട്ട് വരും. അത് കൊടുത്തിട്ട് നമ്മുടെ ഐഡി മേടിക്കണം. അപ്പോൾ ഭൂട്ടാനിൽ നിന്ന് തിരിച്ചു വന്ന അവർ തന്ന ഐഡിയ ഒക്കെ അങ്ങോട്ട് കൊടുത്തിട്ട് നമ്മുടെ ഐഡി കാർഡ് തിരിച്ച് മേടിച്ചു. ഇനിയിപ്പോൾ ചാടി ഇറങ്ങി പോവാം. വണ്ടിയെ പോകാൻ പറ്റില്ലേ? വണ്ടിയല്ലേ നടന്ന് അങ്ങോട്ട് ബോർഡർ അങ്ങോട്ട് കടന്നു നിൽക്കണം. ഇങ്ങോട്ട് കയറി വരുന്ന നടന്ന് വരണം, അങ്ങോട്ട് ഇറങ്ങിപ്പോകണം. വണ്ടി അങ്ങോട്ട് പോയി, നമ്മൾ ഇനി ഇതിലെ നടന്നങ്ങ് പോകണം. നമ്മളിപ്പോൾ നമ്മൾ ഒരു 10-15 കിലോമീറ്റർ ഉള്ളിലേക്ക് നമ്മൾ ഭൂട്ടാൻ്റെ പോയുള്ളൂ. അപ്പോൾ അതിന് നമ്മളിവിടെ ഐ ഡി കാർഡൊക്കെ കൊടുത്തിട്ട് ഇവരോട് കാർഡ് മേടിച്ച് നമുക്ക് വരാം, അതും കൊണ്ട് പോയാൽ മതി. അവിടുന്ന് ഒരു പാസ് തരും. ആ അതിന് പൈസയൊന്നും കൊടുക്കണ്ട. പിന്നെ ഇത് നമ്മൾ പോയിട്ട് ഉടനെ തന്നെ തിരിച്ചു വരണം, വൈകുന്നേരത്തിനകം തിരിച്ചു വരണം. ഇനിയിപ്പോൾ അവിടെ ഒരു ദിവസമൊക്കെ തങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ 1200 രൂപ ഒരു ദിവസത്തേന് കൊടുക്കണം. ഒരു ദിവസം തങ്ങണമെന്നല്ല, ഭൂട്ടാൻ്റെ ഉള്ളിലേക്ക് പോകണമെങ്കിൽ ഒരു ദിവസത്തേക്ക് ഒരാൾക്ക് 1200 രൂപയും, നമ്മുടെ വണ്ടി നമ്മൾ തന്നെ ഓടിച്ചുകൊണ്ട് പോകണമെങ്കിൽ 4500 രൂപ ഒരു ദിവസത്തേക്ക് വെച്ച് കൊടുക്കണം. ഗൈഡ് നിർബന്ധമാണ്. അപ്പോൾ ഗൈഡിന് ഒരു ദിവസം 2500 രൂപ. അപ്പോൾ അത്രയും ചിലവാകും. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും ഇവിടെ അത്യാവശ്യം കാണാൻ വരുന്നവർക്ക് ഇവിടെ മാത്രം കണ്ടാൽ മതി. ഉള്ളിലേക്ക് പോകണമെങ്കിൽ ഇത്രയും പൈസ നമുക്ക് വരണം. ആ എമിഗ്രേഷൻ്റെ അവിടെ നിന്ന് വേണം പാസ് എടുക്കാൻ. ഇപ്പോൾ നമ്മൾ ഭൂട്ടാനിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചിറങ്ങി വന്നു ഇന്ത്യയിൽ വന്നു. നമുക്ക് ഭൂട്ടാൻ്റെ ഉള്ളിലേക്ക് പോകണേലും ഇവിടെ പാസ്പോർട്ട് നിർബന്ധമൊന്നുമില്ല. നമ്മുടെ വോട്ടേഴ്സ് ഐ ഡി ആണെങ്കിലും മതി, ആധാറും ഒക്കെ ആണെങ്കിലും മതി. ഐ ഡി ആയിരിക്കും ഏറ്റവും നല്ലത്, വോട്ടേഴ്സ് ഐ ഡി ആയിരിക്കും നല്ലത്. ഈ ബോർഡറിനോട് അടുത്തൊരു 10 കിലോമീറ്റർ വഴി ഭയങ്കര മോശമാണ്. ടാറിങ്ങെല്ലാം പോയിട്ട് ഇങ്ങനെ ആകപ്പാളെ പൊടിയായിട്ട് നാശമായിട്ട് കിടക്കാം. വലിയൊരു ആഗ്രഹം കൂടെ സാധിച്ചില്ലേ? അല്ല കുറച്ചല്ലേ കണ്ടുള്ളൂ. അതുപോലെ ഇപ്പം ഇതാ ഇനി എവിടെ പോകണമായിരുന്നു? തിമ്പു പോകണമായിരുന്നു. തിമ്പു തിമ്പു വേണം. ഭൂട്ടാൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു ശകലം സൈഡിൽ പോയിട്ട് പോകുന്നല്ലേ ഉള്ളൂ. ആഹാ, ഇതാ മനുഷ്യൻ്റെ കാര്യം എങ്ങനെയാ കേട്ടോ. ആഗ്രഹങ്ങൾ ഒരിക്കലും തീരുന്നില്ല. ഇന്ത്യയുടെ അത്ര ഇല്ലല്ലോ ഭൂട്ടാൻ, അതൊന്നും ഇല്ല, രാജ്യമല്ലേ. അപ്പൊ അത് കുറച്ച് ഏരിയല്ലേ ഉള്ളൂ കവർ ചെയ്യാനാ. വെൽക്കം ടു ഇന്ത്യ. നമ്മൾ വീണ്ടും തിരിച്ച് ഇന്ത്യയിലെത്തി. ഇതല്ലേ ഭൂട്ടാനിൽ നിന്ന് കല്ലും മെറ്റലും ഒക്കെ ആയിട്ട് വരുന്ന വണ്ടികളാണ്. ഇതുണ്ടോ പാച്ച് വർക്ക് ചെയ്തിട്ട് അതിന്റെ മുകളിലായിട്ട് ചപ്പിട്ടേക്ക. പാറപ്പടി വിതറുന്നതിന് പകരം ഐഡിയ അങ്ങനുണ്ട്. ഇത് ഇവിടുത്തെ ഒരു സ്കൂളാണ്, ആദർശ വിദ്യാലയ. ഇത് ഇവിടുത്തെ മദ്രസയാണ് കേട്ടോ, 1985 തുടങ്ങിയ. ഇത് നമ്മുടെ കൂടെ വന്ന രാജാവലിയുടെ വീടാണിത്. പുള്ളി ഇവിടെ റേഷൻ കട നടത്തുകയാണ്. അപ്പം നമ്മൾ കണ്ട ഇത് ഇതുപോലത്തെ കൂടെയല്ലേ, കൂടെയെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇതേ ഇതവിടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാന്ന് തോന്നി, ഇതിൻ്റെ അടിവശമാന്ന് തോന്നിയത്, എന്നിട്ട് മേളിലേക്കായിരിക്കും ഇങ്ങനെ ഉണ്ടാക്കുന്നത്. ഇവിടെ ഇതിന് എന്നാ പറയുന്നത്? ഡുൾ ഡുൾ. എന്നാ സ്പീഡിലാണ് ഉണ്ടാക്കുന്നുണ്ടോ? പ്ലാസ്റ്റിക് കട്ടിൽ, പ്ലാസ്റ്റിക് കെട്ടുകയല്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ കട്ടിലും. പിന്നെ നമ്മൾ ഈ പിന്നെ ഓലയൊക്കെ മെടയല്ലേ. ഇതിൻ്റെ ഇടയ്ക്ക് ഡിസൈന് വേണ്ടിയിട്ട് ഒരെണ്ണം കണ്ടോ, ഇത് 1-2 എണ്ണം ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇത് ആ ഈറ്റയുടെ പുറമ്പാളി തന്നെ. ബാക്കിയൊക്കെ ചെയ്യുന്നുണ്ടോ? അകവും പുറവും ഇത് ഒരുപോലെ ഇരിക്കുന്നത്. അരി ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടാണോ? ആ അപ്പം നല്ല അരി നല്ലപോലെ ഇരിക്കും. ഇത് ചണമില്ലേ, ചണ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലായിരുന്നോ?
അതിന്റെ അല്ലേ, അതിന്റെ ഇതിന്റെ തൊലി ഇത് വെള്ളത്തിലിട്ട് ചീയിച്ചിട്ട് എടുത്താ, എടുത്തിട്ട് പിന്നെ അതിന്റെ വരുന്ന കമ്പാ അത്. അപ്പൊ അത് ഇതുപോലെ ഭിത്തിക്ക് വേണ്ടി ഇതുണ്ടോ മറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഒന്നും കാണത്ത് പോലും നല്ല ഇതായിട്ടാ. ഇതാ ചണമായിട്ട് വരുന്ന ഇതുണ്ടോ നൂല്, അതറിയില്ല. ഇതൊക്കെ പൊളിച്ചെടുത്താ, തൊലി പൊളിച്ചാ. അതുണ്ട്, അത് കെട്ടി വെച്ചേക്കുന്നുണ്ടോ? അതാ ഇതല്ലേ ബാമ്പു പൊളിച്ച് ഉണങ്ങാനായിട്ട് ഇട്ടേക്കോ. ഇതെല്ലാം നല്ല പണിയുണ്ടല്ലേ, ഇത്ര ഇങ്ങനെ ചെയ്യണല്ലേ. സന്ധ്യയായപ്പോ വെള്ളത്തിലോട്ട് ഇറങ്ങി പോകണം, തിരിച്ച് വീട്ടിൽ പോകണല്ലേ. അതായത് നമ്മുടെ അവിടെ ഒക്കെ പാറമടയും ക്രഷറും ഒക്കെ അല്ലേ, ഇവിടെ അതൊന്നും ഇല്ല. അതുണ്ടോ അവിടെ എല്ലാം മണലും മെറ്റലും കൂട്ടിയേക്കുന്നുണ്ടോ? അതായത് മുമ്പേ കണ്ട സാധനം ഇല്ലേ, അത് വെച്ചിട്ട് അവിടെ ഒരു പൈപ്പ് ഉണ്ടോ കിടക്കുന്നത്? ആ പൈപ്പ് വെച്ച് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് ഇവിടുന്ന് ഈ വെള്ളത്തിൽ നിന്ന് മണലും കല്ലും എല്ലാം കൂടെ അങ്ങോട്ട് അടിച്ചു കയറ്റും. എന്നിട്ടുണ്ടോ അവിടെ അത് അരിക്കുന്ന അരിച്ചിട്ട് ഈ കല്ല്, വലിപ്പമുള്ള കല്ല് മെറ്റലിന് വേണ്ടിയിട്ട് വേറെ മാറ്റും, മണല് വേറെ മാറ്റും. കൊള്ളാല്ലേ? ആ കൊള്ളാലോ. ആ അതെ അതെ അതെ. എനിക്ക് പക്ഷെ അത്രയും വരുന്നില്ല, പണ്ടൊക്കെ ആ നാലെണ്ണം പോയി. എല്ലാം നല്ല സ്ഥലമാ, എല്ലാം ഇഷ്ടപ്പെട്ടു. ഇത് ചമ്പാ നദിയാ. നമ്മൾ ഭൂട്ടാനിൽ നിന്ന് വന്നപ്പോൾ ഒരു ചപ്പാത്ത് പോലുള്ള സ്ഥലം കണ്ടില്ലേ, അതിലെ വരുന്ന നദിയാ ഇത്. ആണോ? ഇവരുടെ മാർക്കറ്റ് ഏരിയ ഇതാണ്. ഇത് നമ്മുടെ രാജാവലിയുടെ റേഷൻ കടയാ. ഇന്ന് റേഷൻ കട അവധിയാണോ? ഇന്ന് നമ്മൾ വന്നതുകൊണ്ട് കട തുറന്നില്ല. ആ ഇന്ന് നമ്മൾ വന്നതുകൊണ്ട് കട തുറന്നില്ല. ഇത് ഇവിടുത്തെ മാർക്കറ്റാ കേട്ടോ, ചെറിയ മാർക്കറ്റ്. ഇതാണ് ചണത്തിന്റെ തൊലി, ഇതേ പൊളിച്ച് ഉണങ്ങാൻ ഇട്ടേക്കുന്നു. സീസൺ കഴിഞ്ഞു അതുകൊണ്ട് പച്ച കാണാൻ. അതെ, പൊളിച്ച് നല്ല കളറല്ലേ. ആ നല്ല കളർ. തിളങ്ങി ഈടെ വണ്ടിയെ കണ്ടല്ലേ, ഇച്ചിരൂടെ നല്ല തിളങ്ങിയിരിക്കുന്നു. എന്നാലും ഉണങ്ങിയിട്ട് എന്തെങ്കിലും ക്ലീൻ ചെയ്യാനുണ്ടായിരിക്കും ആ തൊലിയുടെയൊക്കെ. ഇതേ നമ്മൾ വന്നപ്പോൾ അകത്തുനിന്ന് കസേരയൊക്കെ എടുത്തോണ്ട് വരിക, പിന്നെ നമ്മൾ അങ്ങോട്ട് പോവാന്ന് പറഞ്ഞോണ്ട് പിന്നെ അതെ അകത്ത് കൊണ്ട വെച്ച് തിരിച്ച്. ഇവിടെ എല്ലാരും കേരളത്തിൽ വന്നിട്ടുള്ള ആൾക്കാരാ കേട്ടോ. അതെ, കേരളം വരാത്ത ആൾക്കാർ വളരെ കുറവാ. അതെ, അതെ അവിടെ വന്നിട്ടുണ്ട്, കണ്ണൂര് വന്നിട്ടുണ്ട്. ഇതാണ് സുജിത്തിന്റെ ബീബി ഭാര്യ. ഭാര്യ എന്നാ സുജിത്ത് പറഞ്ഞേ. അതെ. ഇതാണ് നമ്മുടെ സുജിത്തിന്റെ വീട്. സുജിത്തിന്റെ വൈഫ് ഇതേ ചായയും സ്നാക്സും ഒക്കെ കൊണ്ടു തന്നിട്ടുണ്ട്. അപ്പൊ ചായയൊക്കെ കുടിച്ചിട്ട് നമുക്കിവിടെ താഴെ ആറ്റിലൊക്കെ ഒന്ന് പോയിട്ട് വരാം. വൈഫിന്റെ പേര് അൽമിന. അതെ, സുജിത്തിന്റെ ചേട്ടനല്ലേ. ഇതിന്റെ പച്ചമല്ലേ, നല്ല ടേസ്റ്റ്. ഒഴികിടാവോ, ഒരു പശുണ്ട്. അപ്പുറത്ത് ആട് നിപ്പുണ്ട് കേട്ടോ, ഇരുട്ടത്താന്നേ ഉള്ളൂ. ആറ്റിൽ നിന്ന് മണൽ കയറ്റിക്കൊണ്ട് ടിപ്പർ വരുന്നുണ്ടോ? ഓരോരോ ക്രഷർ എന്ന് പറഞ്ഞ പോലെ യാതൊരു പാർട്ടിയുടെ അവിടെ മോട്ടർ ഓടിക്കൊണ്ടിരിക്കുന്ന അതൊരു പാർട്ടിയുടെ ഇതൊന്ന് ഇതിപ്പോൾ ഇവിടെ നിന്ന് ഇവർ നിർത്തി പണി നിർത്തിയിട്ട് പോവാം. ഉണ്ടോ വൈബ്രേറ്റർ ഇരിക്കുന്നുണ്ടോ? നമ്മുടെ ക്രഷറിനകത്ത് നമ്മളത്തെ വൈബ്രേറ്റർ ആയത് പിടിപ്പിച്ചേക്കുന്നുണ്ടോ, വല പിടിപ്പിച്ചേക്കുന്നുണ്ടോ? അപ്പോൾ ഓരോരോ ഐറ്റം ഓരോ സൈഡിലേക്കും തിരിഞ്ഞു വീഴും അളവിനനുസരിച്ച് മെറ്റീരിയൽ. കണ്ടോ, മണലിതെ അപ്പുറം വീഴും. അപ്പം ടിപ്പറിൽ ഈ ടിപ്പറിന് ഒരു ലോഡ് മണലിന് 1000 രൂപയേ ഉള്ളൂ. പക്ഷേ പാസിന് ഒരു ദിവസം ഫുൾ ഓടാൻ വേണ്ടി ഒരു പാസ് എടുക്കണം. ഒരു പാസ് എടുത്താൽ മതി, അതിന് 4500 രൂപ ആവും. അത് എന്ത് സാധനം വേണമെങ്കിലും മെറ്റലോ മണലോ ഏത് വേണമെങ്കിലും കൊണ്ടുപോകാം. അപ്പോൾ ഈ മെറ്റലിന് അതുപോലെ 5500 രൂപ ഇവിടെ ഒരു ലോഡിൻ്റെ വില. അപ്പോൾ മെറ്റലിനാണ് ഇവിടെ ഡിമാൻഡ്, മണലിനും ഡിമാൻഡ് കുറവാണ്. മെറ്റൽ ഒരു ലോഡിന് 5500 രൂപ. നമ്മൾ പോയ തുറയിലേക്കൊക്കെ ഇവിടുന്ന ഈ മണലും മെറ്റലൊക്കെ പോകുന്നത് എന്തോ ദൂരേക്കല്ലേ. അതെ, അത് പറയുമ്പോഴേ ഭൂട്ടാനിലെ കല്ല് ഇന്ത്യയിൽ കൂടെ ബംഗ്ലാദേശിൽ പോകും. 100-300 കിലോമീറ്റർ ഓടി ബംഗ്ലാദേശ്, 300-350 കിലോമീറ്റർ ഓടിയിട്ട് പോകുന്നു. പിന്നെ ഇത് അത്രയും ദൂരം ഇല്ലല്ലോ. നമ്മുടെ അവിടെ കോയമ്പത്തൂരിന്ന് ഈ എംസാൻഡും മെറ്റലും ഒക്കെ ഇപ്പോൾ കല്ലും ഒക്കെ അവിടെ വരെ വന്നു. ഇപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്ന കൊല്ലം എടുത്ത് വരെ കായംകുളം ഒക്കെ വരാൻ തുടങ്ങി. ആ ഉണ്ടോ, ലോഡ് വളരെ കുറവല്ലേ ജോബി? ഏ നോക്കിയേ, ഇതാണ് സുജിത്തിന്റെ അമ്മ. ഇത് പിന്നെ പെങ്ങടെ മോള്. അതെ, അത് മനസ്സിലായല്ലോ. ഇത് ചേട്ടൻ. ഞങ്ങളിവിടെ വീട്ടിൽ വന്നിട്ടൊന്നും പോവാന്നോർത്താ വന്നത്. പക്ഷേ ഇവിടെ സുജിത്തും വൈഫും ഒന്നും ഫുഡ് കഴിക്കാതെ വിടുകയല്ല. അപ്പൊ അതെ, ചിക്കൻ കറിയും മീൻ കറിയും ചോറും എല്ലാം വെച്ചു. കുറേ ദിവസമായിട്ട് ചിക്കൻ തന്നെയാണ്. അതെ അതെ, ഉച്ചക്കും കൂടെ. ആ ഉച്ചക്ക് പിന്നെ നമ്മൾ എഗ് ഫ്രൈഡ് റൈസ് അയച്ചത്. ഒരു ഫോട്ടോ എടുത്തോണ്ട് പോയേക്കാം, എല്ലാവരെയും കാണാമല്ലോ ഇടയ്ക്കൊക്കെ. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഏ
ഖാനാ ബഹുത്ത് അച്ചായ കേരളക്കാർ ജയിസായ ചിക്കൻ കറി. അപ്പം വണ്ടി വന്നിട്ടുണ്ട്, നമുക്ക് പോയേക്കാം. പോയേക്കാം, ബൈ. നീ വരണമെന്നാ പറഞ്ഞേക്കുന്ന കേട്ടോ. അതെ. ആ ഇനി വരുമ്പോ വരാം, വിളിക്കാം. ആ ഇപ്പൊ ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് വേണ്ടി ചെലവാക്കിയ രണ്ടുപേർക്കും ഒത്തിരി താങ്ക്സ്. അപ്പൊ ഇന്നത്തെ ഒരു ദിവസം ഭൂട്ടാനിലും സുജിത് ഭായിയുടെ നാട്ടിലുമായിട്ട് പോയി. അപ്പൊ ഭൂട്ടാൻ കണ്ടില്ലേ, അവരുടെ വീട്ടിൽ പോകാൻ പറ്റി, എല്ലാരെയും പരിചയപ്പെട്ടു. നീ കോ വേണേ കിടന്ന് ഉറങ്ങിക്കോ കേട്ടോ. രാവിലെ 6 മണിക്ക് എന്നെ വിളിച്ചേക്കാം. ഉറങ്ങിക്കോ, ഇപ്പൊ സംസാരിക്കുന്നില്ല, കൊറച്ച് കഴിഞ്ഞ് സംസാരിച്ചോളാം ഞങ്ങള്. അതെ, ആസാം തീരുന്നതിന് മുമ്പ് നമുക്ക് ഡീസൽ ഫുള്ളാക്കിക്കൊണ്ട് വേണം പോവാൻ കേട്ടോ. അവിടെ നിന്ന് അടിച്ചാൽ എന്നാലും ഒന്നുകൂടെ ഫുള്ള് ചെയ്തേക്കാം. എന്താണെന്ന് ചോദിച്ചാൽ, ഇനി ആസാമിലെക്കാട്ടി വില കൂടുതല ബംഗാളില്, ബംഗാളിലേക്കാട്ടി കൂടുതലാ ഒറീസയില്, ഒറീസയെക്കാട്ടി കൂടുതലാ ആന്ധ്രയില്, പിന്നെ അതിൽ ഇച്ചിരി കുറവാ പിന്നെ തമിഴ്നാട്ടില്, ആ വില തന്നെ കേരളത്തിലും. ഇവിടുന്ന് തന്നെ അടിച്ചോണ്ട് പോയേക്കാം. ഇവിടെ ഫുള്ളാക്കിക്കൊണ്ട് പോയേക്കാം. കരിഗാവ് കേട്ടോ, കരിഗാവ് നമ്മുടെ തിരിച്ചുള്ള യാത്രയുടെ ആദ്യത്തെ ടോളാ. ഇനി അങ്ങ് കിടക്കുമല്ലേ. അതെ. ഇപ്പൊ ആസാം ഏകദേശം ഇവിടെ തീരാറായി. ഇപ്പൊ നമുക്ക് ഇവിടുന്ന് ഡീസൽ ഫുള്ള് ചെയ്തോണ്ട് പോവാം. ഇവിടെ ഡീസലിന് 90 രൂപ 88 പൈസ. ഡീസൽ അടിച്ചാൽ ഇവിടുന്ന് ഗിഫ്റ്റ് തന്നാ കേട്ടോ. ഇനി അത് എവിടെ വെക്കും, ആദ്യമായിട്ട് എത്രയൊരു ഗിഫ്റ്റ് കിട്ടുന്ന വലിയ ഗിഫ്റ്റ്. ഇവിടെ ഡീസൽ അടിക്കുന്ന എല്ലാ വണ്ടിക്കാർക്കും കൊടുക്കുന്നുണ്ട് കമ്പിളി. പുള്ളിയുടെ വൈഫിന്റെ പേരിലുള്ള പമ്പാ ഇത്, തുടങ്ങിയിട്ട് 8-9 മാസമായുള്ള പറഞ്ഞു. ഗിഫ്റ്റ് ആദ്യമായിട്ട് നമുക്ക് തന്നെയെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ലേഡിക്ക് തന്നെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയത് നല്ലതാന്ന് പുള്ളി പറഞ്ഞു. പ്രായമുള്ള പുള്ളിയുടെ വൈഫിന്റെ മകൾ അല്ല, പുള്ളിയുടെ മകള് മറ്റേ കൂടെ നിന്നയാളുടെ ഭാര്യ, മരുമോനെ കൂടെ നിന്ന്. ഇപ്പൊ നമ്മള് ഡീസലൊക്കെ ഫുള്ള് ചെയ്തു. നീ പറഞ്ഞ തന്നെ നമ്മള് ആസാം ബോർഡറിലേക്ക് എത്തും. ഇപ്പൊ ഡീസലൊക്കെ അടിച്ചിട്ട് സ്റ്റിയറിങ് ക്യാമറാമാനും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് ബോർഡറിലേക്ക്? ബോർഡറിലേക്ക് ഒരു 10 കിലോമീറ്റർ താഴെ ഉള്ളൂ. ഇപ്പം എത്തും. ടോളൊക്കെ പണിതിട്ടിട്ടേ ഉള്ളൂ, ഓപ്പൺ ആയിട്ടില്ല. ഇൻ്റർവ്യൂ ശകലെ എനിക്ക് ഓടിക്കാൻ തന്നുള്ളൂ, ഞാൻ ഓടിച്ചോളാന്നും പറഞ്ഞ് വീണ്ടും ഡ്രൈവിംഗ് സീറ്റിൽ കയറി. നമ്മൾ ആസാം ഓടി തീരാറായി. ശ്രീരാംപൂരാണ് നമ്മളിപ്പം കഴിയുന്നത്. അപ്പം അങ്ങോട്ട് പോകുമ്പോൾ ഇല്ലേ? അങ്ങോട്ട് പോകുമ്പോൾ ഇല്ല, ഇങ്ങോട്ട് വരുമ്പോഴും ഇല്ല. ചെക്ക് പോസ്റ്റൊക്കെ ഇവിടെ നിർത്തി കളഞ്ഞതാണ്. പിന്നെ പോലീസുകാർ ചുമ്മാ നിൽക്കൊണ്ടെന്നുള്ളൂ. 20 രൂപയും 50 രൂപയും ഒക്കെ മേടിച്ചാൽ മതി, കൊടുത്താൽ മതി. ഒരിടത്ത് 20 രൂപ, ഒരിടത്ത് ഒരു ആ രണ്ടടത്ത് 20 രൂപ ഉണ്ട്. പോലീസുകാർ ചുമ്മാ ബിരിയാണി നിൽക്കുന്ന അല്ലാതൊന്നുമില്ല. ആ ഇവിടെയും പരിചയക്കാരായല്ലോ. അങ്ങോട്ട് പോയപ്പോ കണ്ടായിരുന്നു. ആ ബാക്കിയുള്ളവരെ പുള്ളി വിളിച്ച് കാണിക്ക. അസം പോലീസുകാരെ വലിയ പ്രശ്നക്കാരൊന്നും അല്ല. അസം പോലീസും അല്ല, ബംഗാൾ പോലീസും അല്ല. ബംഗാൾ പിന്നെ ഇച്ചിരി പിരിവ് കൂടുതലാ. അസാമിൽ അത്ര ഇതൊന്നും ഇല്ല, ചെറിയ പൈസ ചോദിക്കുള്ളൂ. അങ്ങോട്ട് ഞാൻ നോക്കിട്ട് നോർത്തിലോട്ട് പോകുമ്പോഴേ നോർത്തിലോട്ടാ പിന്നെ. അതായത് മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലും ഏറ്റവും പ്രശ്നം, പിന്നെ ആറ്റോ രാജസ്ഥാനിലും. നമ്മളിപ്പോ ആസാം കഴിഞ്ഞു അന്നേരം. ആസാം കഴിഞ്ഞില്ല, ആസാം കുറച്ചുകൂടെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞുള്ളൂ, കുറച്ചുകൂടെ ആസാമാണ്. ബോർഡർ കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാ ബംഗാളിൽ കയറുള്ളൂ. അപ്പൊ നമ്മള് ഇപ്പം ബംഗാളിൽ കയറി. ബംഗാൾ പോലീസ് ചെക്ക് പോസ്റ്റായിരുന്നു. അപ്പൊ നമ്മള് മേഘാലയം ആസാമും കഴിഞ്ഞ് വീണ്ടും ബംഗാളിൽ കയറി. എന്ത് വണ്ടികളാ കിടക്കുന്നത് അല്ലേ? ആ ഒരുപാട് വണ്ടികളുണ്ട്. ഇതെല്ലാം ഈ വണ്ടിക്കാർ എഴുതുന്നുണ്ട്. ഈ റൈറ്റ് സൈഡില് അങ്ങോട്ട് തിരിയുന്നിടത്ത് ഒരു ഇതാണ്, അവിടെയും കൊണ്ട് നിർത്തിയിട്ട് വണ്ടിക്കാർ കിടന്നു. ഒരു ലൈനേ ഉള്ളു രണ്ട് സൈഡിലും. നടക്കൂടെ ഒരു വണ്ടിക്ക് പോവാം. ബംഗാൾ ബോർഡറിലാണ്, പക്ഷെ ഇവിടെ ആറ്റോ ചെക്ക് പോസ്റ്റ് ഒന്നുമില്ല. പക്ഷെ ഇവിടെ ഒരു വേ ബ്രിഡ്ജ് ഉണ്ട്, അതേ കൂടെ തൂക്കി വേണം പോവാൻ. ഞാനോർത്ത പോലീസ് ചെക്കിങ് കഴിഞ്ഞപ്പോ തീർന്നു. അല്ല, വേ ബ്രിഡ്ജ് തൂക്കി അവിടെ 240 രൂപ തൂക്കക്കൂലി കൊടുക്കണം. ഇവിടെ അടുത്ത നമ്മുടെ പുഴയാണ്, പാസ്സായി കണ്ടോ. ഞാനോർത്തേ അവിടുത്തെ ആ ബാരിക്കേഡ് താന്ന് കിടക്കായിരിക്കുന്ന ഒരു മുളങ്കമ്പ് വെച്ചേക്കുക. അവിടെ നിന്ന് ഇച്ചിരി മുന്നോട്ട് എടുക്കാൻ
ഇവിടെ ലോറി പാർക്ക് ചെയ്യാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് കേട്ടോ. എന്നിട്ട് ആ വണ്ടികളെല്ലാം റോഡിൽ നിർത്തിയിട്ട് ഓരോരുത്തർ കിടക്കുന്നത് നോക്കി. എന്തേലും ഏരിയ ഉണ്ടോ നോക്കി? ഇവിടെ കുറേ വണ്ടികൾ കിടപ്പുണ്ട്, രണ്ട് സൈഡിലും ഉണ്ട്. ഇപ്പൊ നമ്മള് വെസ്റ്റ് ബംഗാളിൽ കയറി കൊറേ ആയി, ഇങ്ങനെ കുറച്ച് ദൂരം ഓടി. അപ്പം ജോബിനെയൊക്കെ ഏൽപ്പിച്ച് ഇനി ഞങ്ങൾ കിടന്നുറങ്ങാൻ പോവാണ്. സമയം ഇപ്പോൾ 1 മണിയൊക്കെ കഴിഞ്ഞു. എന്നാൽ ഗുഡ് നൈറ്റേ.